ഹായ് പ്രിയമുള്ളവരെ, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എപി അഹമ്മദ് പറഞ്ഞ ചില വിഷയങ്ങൾ കേൾക്കുകയുണ്ടായി. കിളിയമണ്ണിൽ മൊയ്തു അദ്ദേഹത്തിൻ്റെ മക്കൾ, കിളിയമണ്ണിൽ ഉണ്ണീൻ അദ്ദേഹം രാമസിംഹനായപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് പറയുകയുണ്ടായി. അത് നമ്മൾ കേട്ടു. അതുകൊണ്ട് തന്നെ മലപ്പുറത്തൊന്നും സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചിട്ട് ഫ്ലാഗ് പൊക്കിയില്ല എന്നൊക്കെയുള്ള വിവരങ്ങൾ എ പി അഹമ്മദ് പറഞ്ഞ് നമ്മൾ കേൾക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് അദ്ദേഹം പറഞ്ഞ വേറെ ചില വിഷയങ്ങൾ കൂടിയുണ്ട്, അതുകൂടി നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. അപ്പോൾ അത് രണ്ടാമത്തെ എപ്പിസോഡാണ്, നമുക്കതൊന്ന് കേൾക്കാം. അപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞത് കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഫസ്റ്റ് മുതൽ ഒന്ന് ഇടാം. ചരിത്രത്തിലെ ഒരു കൗതുകം നിറഞ്ഞ ഒരു ലേഖനം കെ എൻ പണിക്കരൻ്റെത് വായിച്ചു. അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്ത് മാത്രമാണ് 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്താത്തത്. അതിന്റെ കാരണം എന്താ അറിയാം? രണ്ടാണ് കാരണം. ഒന്ന്, തലേന്ന് വരെ 10 മുഴം കത്തി കൊണ്ട് കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന് പറഞ്ഞവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നതുകൊണ്ട്. നമുക്കറിയാം CAA പ്രശ്നങ്ങൾ, NRC പ്രശ്നങ്ങൾ ഇവിടെ ഉടലെടുത്തപ്പോൾ ഇൻഷാ അല്ലാ ഇൻഖിലാബ് എന്ന് വിളിച്ചുകൊണ്ട് സമരം ചെയ്തവരാണ് ഒരു വിഭാഗം ആൾക്കാർ, ഈ മതമൗലികവാദികൾ. അപ്പോൾ നമ്മൾ പലപ്പോഴും പൗരത്വ ബില്ലിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട്. അഭയാർത്ഥികളായി കയറി വന്നവർ ഇവിടെ സ്വസ്ഥമായി ജീവിച്ചിരുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷ പലപ്പോഴും പ്രധാനമാണ് ഭരണാധികാരികൾക്ക്, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവർ പറഞ്ഞത് 21 ഊരിയ വാള് അറബിക്കടലിലെറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് 1921 മുസ്ലിങ്ങൾ ധരിച്ചിരുന്ന വേഷവും ഒരു മുണ്ടും ബനിയനും ഒരു വീതിയുള്ള പച്ച ബെൽറ്റുമൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ പൊതുനിരത്തിലിറങ്ങി ജാഥ നടത്തുന്നത് കണ്ടവരാണ് നമ്മൾ. അപ്പോൾ ഇവർ കുത്തിവാങ്ങും പാകിസ്ഥാൻ എന്ന് പറയുന്നതൊന്നും വലിയ ഇതില്ല. കാരണം ഏത് കാലത്താണ് ഇവരിത് തുടങ്ങി വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റു ചില വിഷയങ്ങൾ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്, നോക്കാം. അദ്ദേഹത്തിന്റെ അനിയന് ഒരു ബ്രാഹ്മണ സ്ത്രീയെ, കമല അന്തർജനം എന്ന ഒരു ബ്രാഹ്മണ സ്ത്രീയെ അവർ കല്യാണം കഴിച്ചു കൊടുത്തു. സമാധാനമായിട്ട് കഴിഞ്ഞു കൂടുമ്പോ ഒരു രാത്രിയിൽ സകല സകല മഹലുകളിലും കൂടി ആലോചിച്ചിട്ട് ഗൂഢാലോചന നടത്തിയിട്ട് ആ മനുഷ്യനെ അനിയനെ, രാമസിംഹനെ, നരസിംഹനെ, അദ്ദേഹത്തിന്റെ ഭാര്യയെ, അപ്പൊ പലപ്പോഴും ദയാസിംഹനാണ്. അപ്പോ പലപ്പോഴും നമുക്കറിയാം പള്ളികൾ എന്തിനുള്ള കേന്ദ്രങ്ങളാണ്, മദ്രസകൾ തീവ്രവാദം വളർത്തുന്ന കേന്ദ്രങ്ങളായതുപോലെ തന്നെ ഈ പള്ളികൾ മതഭീകരവാദയ്ക്കും വാദത്തിനും കൊലപാതകത്തിനും ആക്കം കൂട്ടുന്ന, കോപ്പ് കൂട്ടുന്ന, അതിന് വേണ്ടുന്ന ഗൂഢാലോചനകൾ നടത്തുന്ന കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരാൾ മതം ഉപേക്ഷിച്ചാൽ, അതല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ നിന്നും ഒരാൾ പുറത്തു പോയാൽ ഉടനെ തന്നെ അവരെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനമെടുക്കുന്നത് പള്ളിക്കമ്മിറ്റിക്കകത്തിരുന്നു കൊണ്ടാകുന്നു. അവരെ ഒറ്റപ്പെടുത്താൻ, അവരുടെ ബിസിനസ് തകർക്കാൻ, അവരെ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കാൻ, അവരുടെ കുടുംബത്തിലുള്ളവർക്ക് ഭ്രഷ്ടു കൽപ്പിക്കാൻ തുടങ്ങിയ ഒരുപാട് കലാപരിപാടികളുമായി നമ്മുടെ ആൾക്കാർ രംഗത്തുണ്ടാകും. അപ്പോൾ പള്ളിയിൽ തന്നെ ഈ രാമസിംഹനെയും മറ്റും കുടുംബങ്ങളെയും മൊത്തവും വെട്ടിനുറുക്കാൻ ഗൂഢാലോചന നടത്തിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അതിന് തന്നെയാണല്ലോ നമ്മൾ ഈ അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങളൊക്കെ ഉണ്ടാക്കി പള്ളികളാക്കി വെച്ചിരിക്കുന്നത് തന്നെ അതിനാണല്ലോ. സകല പള്ളികളിലും പിരിവ് നടത്തിയിട്ട് പോയി മദ്രാസ ഹൈക്കോടതിയിൽ. പിരിവ് നടത്തിയത് കേസ് നടത്താനുള്ള ചെലവിന് മാത്രമല്ല, സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയിട്ടും പണം കൊടുത്തും പ്രലോഭിപ്പിച്ചിട്ടും കൂറുമാറാൻ വേണ്ടി കൂടിയാണ്. അപ്പോ ഇവരെ എപ്പോഴും പിരിവിടുന്ന വിഷയത്തിലും എതിർകക്ഷിയുടെ ജാതിയും മതവും സംഘടനയും ആൾബലവും നോക്കി അവരുടെ പൊളിറ്റിക്കൽ പവർ നോക്കും, മാൻ പവർ നോക്കും, മണി പവർ നോക്കും, സോഷ്യൽ ഇൻഫ്ലുവൻസ് നോക്കും.
പിന്നെ നിവൃത്തിയുണ്ടെങ്കിൽ തുണി പൊക്കി ജാതിയും നോക്കും. ഈ രൂപത്തിലാണ് മിക്കപ്പോഴും ഇവരുടെ പ്രതികരണം. അഖില എന്ന് പറയുന്ന പെൺകുട്ടി വൈക്കത്തുകാരിയാണ് അശോകന്റെയും പൊന്നമ്മയുടെയും ഏകമകൾ. ആ പെൺകുട്ടി ഇസ്ലാമായപ്പോൾ, അഖില എന്ന് പറയുന്ന പെൺകുട്ടി ഹാദിയ ആയപ്പോൾ ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് നമുക്കറിയാം. ആ സമയത്ത് കേസിന് പോയി. ആ കേസിന് പോയ സമയത്ത് അതിനുവേണ്ടി ഒറ്റ വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരത്തിന് ഇവരിട്ട പിരിവ് ഏതാണ്ട് 94 ലക്ഷം രൂപയോളമായിരുന്നു. 1 കോടി രൂപയ്ക്ക് 6 ലക്ഷം രൂപയുടെ കുറവ്. അപ്പോൾ കേസ് നടത്തിപ്പിന് വേണ്ടിയിട്ട് പിന്നീട് ഹൈക്കോടതി ഇവർ വളയുന്നു. ഹൈക്കോടതി ജഡ്ജിയുടെ വീട് വളയുന്നു. അങ്ങനെ അശോകന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു. ഒരുപാട് പരിപാടികൾ ഇവർ അതിന് പിന്നിൽ ചെയ്തു. അപ്പോൾ ഒരാളെ മതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്നും അതിന് കയ്യയഞ്ഞ് സഹായിക്കാൻ പണവും ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മതമൗലികവാദികളെയും നമുക്കറിയാം. അതൊക്കെ കണ്ടു കഴിഞ്ഞവരാണ് നമ്മൾ. അപ്പോൾ ഇതൊന്നും വലിയ അത്ഭുതമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മലപ്പുറത്തിന്റെ മറുപുറവും കൂടി ചേർത്ത് പറയുമ്പോഴാണ് ഇതിന്റെ ഒരു നെഗേഷൻ പൂർത്തിയാവുക. അതുകൊണ്ട് ഇപ്പൊ ഒടുവിലത്തെ ഒരു സംഭവം കൂടി പറഞ്ഞാൽ എന്താ, നമ്മുടെ മഹാബുദ്ധിജീവികൾ പലപ്പോഴും എന്ത് പറയാതിരിക്കണം നമ്മുടെ ബുദ്ധിജീവികൾക്ക് അറിയാം. ചേനൂർ മൗലവി കൊന്നതിന് തുല്യമായ ഒരു സംഭവം ഇല്ല. 25 കൊല്ലമായി, 4 നൂറ്റാണ്ട് കാലമായി. ഞാൻ എല്ലാ കൊല്ലവും ഒരു 1993 ഒരു ജൂലൈ 28 ചേകന്നൂർ മൗലവിയുടെ വീട്ടിലേക്ക് കുറച്ച് സുഹൃത്തുക്കൾ വരുന്നു. ഈ സുഹൃത്തുക്കള് ഏതാണ്ട് 2-3 മാസക്കാലമായി ചേകന്നൂർ മൗലവിക്ക് സംഭാവനകൾ നൽകുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുകയും സൗഹൃദം പങ്കിടുകയും ഒക്കെ ചെയ്തു കൂടെ നിന്നവരാണ്. അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞ് വന്നാണ് അദ്ദേഹത്തെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹം പരസ്പര വിശ്വാസത്തിനാണ് പ്രാധാന്യം കൽപ്പിച്ചത്. ആ മനുഷ്യൻ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ജീപ്പിൽ കയറ്റിയാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹവ്വ ഉമ്മ പിറ്റേ ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയി കാണാത്ത ഭർത്താവിനെ സംബന്ധിച്ച് കേസ് കൊടുക്കുന്നു. സാൽമി ഹജ് അദ്ദേഹത്തിൻ്റെ അമ്മാവനാണ്. ഇവരൊക്കെ കേസിന് വല്ലാതെ പിന്തുടർന്ന് പോയവരാണ്. ഒടുവിൽ ചേകന്നൂർ മൗലവിയെ കൊണ്ടുപോയ വി വി ഹംസ എന്ന് പറയുന്ന ആളെ ഹവ്വ ഉമ്മ തിരിച്ചറിയുന്നു. ഇരട്ട ജീവപര്യന്തത്തിന് ഹംസയെ ശിക്ഷിച്ചെങ്കിലും ആ ശിക്ഷ അദ്ദേഹത്തിന് പൂർത്തിയാക്കേണ്ടി വന്നില്ല. കാരണം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, ഇനിയും അദ്ദേഹത്തിൻ്റെ ഇത്തരം കൃത്യങ്ങൾ ആവശ്യമുള്ള ആൾക്കാർ പുറത്തുള്ളപ്പോൾ എന്ത് വിലയും കൊടുത്ത് അവർ അദ്ദേഹത്തെ പുറത്തിറക്കുമല്ലോ. തന്നെയുമല്ല, സാക്ഷികളെ കൂറുമാറാനും അവരെ പ്രലോഭിപ്പിച്ച് കൂടെ നിർത്താനും അവരെ പ്രീണിപ്പിക്കാനും എല്ലാ തരത്തിലും പണമിറക്കി ചെയ്യാൻ ആൾക്കാർ സന്നദ്ധരായിട്ടുള്ളപ്പോൾ എന്തിനാണ് ഭയക്കേണ്ടത്? അങ്ങനെ ഭയക്കേണ്ട കാര്യമേയില്ല. അങ്ങനെ ചേകന്നൂർ മൗലവിയുടെ തീരോധാനം ഇന്നും ഒരു വേദനയായി തന്നെ നമുക്ക് തുടരുകയാണ്. ഇപ്പോഴും വേട്ടക്കാർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, അടുത്ത ചേകന്നൂർ ആര് എന്നാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബോഡി പോലും കിട്ടാത്ത, എന്താണ് ഇന്ത്യൻ ചരിത്രത്തിൽ ഏതാണ്ട് ആദ്യത്തെ സംഭവമായിട്ട് തന്നെയായിരിക്കും മാറുക. എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ്? അദ്ദേഹം ചില പുരോഗമന ആശയങ്ങൾ കണ്ടെത്തി. അത് അദ്ദേഹം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ പട്ടിണി ഇരിക്കലല്ല, പട്ടിണി മാറ്റലാണ് നോമ്പ് എന്ന് അദ്ദേഹം പറഞ്ഞു. വിശക്കുന്നവൻ്റെ വേദനയറിയാൻ അവനിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യേണ്ടത്, അവൻ്റെ വിശപ്പകറ്റുകയാണ് ചെയ്യേണ്ടത്. നീ വിശന്നിരുന്നിട്ട് കാര്യമില്ല. ആണിന് മുഴുവൻ അനന്തര സമ്പത്തും മാതാപിതാക്കളുടേത് കൊടുത്തിട്ട് പെണ്ണിന് പകുതി കൊടുക്കുന്ന രീതി ശരിയല്ല. പെണ്ണും കലപ്പയേന്തി പാടത്തിറങ്ങുന്ന ഒരു കാലം വന്നാൽ അവൾക്കും അവനും ഈക്വലായിട്ടുള്ളത് കൊടുക്കണം. ഒരുപാട് ആശയങ്ങൾ, കുടുംബാസൂത്രണം തുടങ്ങി പല ആൾക്കാരും പറയാൻ മടിച്ച ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടിയ പരിമിതമായ സാഹചര്യങ്ങളിൽ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ ഒരുപാട് ആശയങ്ങൾ ഇന്നും നമുക്ക് മുഖവിലക്കെടുക്കേണ്ടതായിട്ടുണ്ട്.
ഒരുപാട് ആശയങ്ങൾ പള്ളികൾ ഒരുപാട് വർദ്ധിക്കുന്നു. എന്ത് കാര്യം? അതുപോലെ ഈ ചേലാകർമ്മം എന്ന് പറയുന്ന ഈ കിരാതകർമ്മത്തിനൊക്കെ ചേകനൂർ മൗലവി ഒരുപാട് പുരോഗമന ആശയങ്ങളാണ് പറഞ്ഞത്. ഹദീസുകളെ പൂർവാധികം തള്ളിയിരുന്നു അദ്ദേഹം. പ്രവാചകൻ മരിച്ചതിന് ശേഷം 200 വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ട് പ്രവാചകനെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ എഴുതി പിടിപ്പിച്ച ഈ കള്ളക്കഥകൾക്ക് എങ്ങനെയാണ് വാല്യൂ കിട്ടുന്നത്? അതുകൊണ്ട് ഇത് അംഗീകാരയോഗ്യമല്ല, ഖുർആൻ മാത്രമാണ് പ്രമാണം എന്ന് പറഞ്ഞിരുന്നു. 5 നേരം മുട്ടിപ്പായി പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെ നമസ്കാരത്തിൽ തന്നെ ഒരുപാട് ആശയങ്ങൾക്ക് അദ്ദേഹത്തിന് വ്യത്യാസമുണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹം ജനങ്ങളോട് തുറന്ന് പറയുകയും ചെയ്തിരുന്നു. ആ ചേകനൂർ മൗലവിയെ കൊന്നതിന് ഇതുവരെ ഈ ചേകനൂർ മൗലവിയുടെ കൊലയുമായി ബന്ധപ്പെട്ട് ഒരു ഇസ്ലാം മത സംഘടനയോ അതല്ലെങ്കിൽ ഒരു ഇസ്ലാമിക പ്രഭാഷകരോ ഒരാളും അദ്ദേഹത്തിന് ഒരു അനുശോചനം പോലും രേഖപ്പെടുത്തിയതായി ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഈ ഞാൻ ചേകനൂർ മൗലവിയുടെ സംഘടനയിൽ ഉണ്ടായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് ഞാൻ 2-3 വർഷം വർക്ക് ചെയ്തതാണ്. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത സംഘടനയുടെ പേര്. ഫൗണ്ടർ ഹെഡ് അദ്ദേഹം തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരെ പോലും ചെന്ന് പ്രോഗ്രാമിന് വിളിച്ചാൽ അവർക്ക് പോലും വരാൻ പ്രയാസമാണ്, അവർ വരില്ല. അങ്ങനെ ഒരുപാട് നികൃഷ്ടരായിട്ടാണ് ഇവർ ഏതെങ്കിലും തരത്തിൽ മതത്തിൽ നിന്നുകൊണ്ട് ഒരു പുരോഗമന ആശയം സമൂഹത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഇവർ ഉന്നയിക്കുന്നത്. ഇവർ കാണുന്ന സമീപനവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ബാക്കി കൂടി നമുക്ക് കേൾക്കാം. നമുക്ക് ബാക്കി കൂടി കേൾക്കാം. അനുഷ്ഠാനം പോലെ ഒന്ന് ടൗൺ ഹാളിൽ പോയിരിക്കും, ചില കാലങ്ങളിൽ അവിടെ സംസാരിക്കും, അല്ലെങ്കിൽ മൗനിയായിട്ട് പോയിരിക്കും. വേറെ ഒന്നുമല്ല, അവനവനെ തന്നെ ഒന്ന് നവീകരിക്കാനാണ്, എനിക്ക് തന്നെ എന്നെ തന്നെ ശക്തിപ്പെടുത്താനാണ്. ഞാൻ എനിക്ക് എന്നെ കൈവിട്ടു പോകരുതേ എന്ന് എന്നോട് തന്നെ പ്രാർത്ഥിക്കാനാണ്. അങ്ങനെ പോയിരിക്കുമ്പോ ഞാൻ ഓർക്കേണ്ടത് 25 കൊല്ലം മുമ്പ് ഓക്കെ ചേകനൂർ മൗലവിയെ നമ്മൾ ഫാസിസത്തിനെതിരായി പറയാനുള്ള എന്ത് അവകാശമാണ് നമുക്കുള്ളത്? സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് എന്ത് അവകാശമുള്ളത്? മതത്തോട് വിയോജിച്ചു 40 കൊല്ലം അദ്ദേഹം മതപ്രസംഗം നടത്തി അല്ലേ, 40-ലേറെ കൊല്ലം. അദ്ദേഹത്തിന് വലിയ അനുയായികളെന്ന് കിട്ടിയിട്ടില്ല, പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ ചോരക്ക് വലിയ വില കിട്ടുന്നു. അദ്ദേഹത്തിന് അനുയായികളെ കിട്ടിയില്ല എന്ന് പറഞ്ഞ അർത്ഥം അദ്ദേഹത്തോട് വിയോജിക്കാൻ മലയാളിക്ക് അവകാശമുണ്ട്. പക്ഷെ അദ്ദേഹത്തോട് നമുക്ക് നമ്മളോട് വിയോജിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് വകവെച്ചു കൊടുത്തില്ല. ഈ മണ്ണ് ഒരു അതി കഷ്ണം കണ്ടു കിട്ടിയിട്ടില്ല. ഇനി വർഗീയതയുടെ ഒരു പ്രധാനപ്പെട്ട അപകടം ഇതാ, ഇനി നോക്കിക്കോളൂ. ഇപ്പോ അഭിമന്യുവിനെ കൊന്ന കുട്ടികളെ, അഭിമന്യുവിനെ കൊന്ന പ്രതികളെ എന്ന് പിടിക്കുമെന്ന് ഏതൊക്കെ ഭരണകൂടങ്ങൾ, ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികൾ പാതിരാത്രിയിൽ ഇവരെയൊക്കെ രക്ഷിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. ചേകനൂർ മൗലവിക്ക് വേണ്ടി വലിയ ഒറ്റ വെച്ച ഇത്ര പേർ മാധവിക്കുട്ടിക്ക് വേണ്ടി ശബ്ദിച്ചു. ഇസ്ലാം കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. എപ്പോഴും എതിർകക്ഷിയുടെ ജാതി, മതം, സംഘടന, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, പോപ്പുലാരിറ്റി ഇതെല്ലാം ഒരു എഫക്റ്റ് തന്നെയാണ്. മാധവിക്കുട്ടിയെ ഇസ്ലാം മതം സ്വീകരിപ്പിച്ചതും ഡോളർ കണക്കിന് പണം കൈപ്പറ്റിയതും കടവിലിട്ട് ബലാത്സംഗം ചെയ്തതും സമദാനി എന്ന പൊളിറ്റിക്കൽ പറയണില്ല ഞാൻ കക്ഷിയായിരുന്നു. അതുകൊണ്ട് എത്ര പേർ അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചു ഇല്ല. ഇപ്പോൾ കനേഡിയക്കാരിയായ എഴുത്തുകാരിക്ക് കുറച്ചൊരു ധൈര്യം വന്നിട്ടുണ്ട്. ചേകനൂർ മൗലവിയുടെ ചോരയ്ക്ക് വേണ്ടി ദാഹിച്ചവർ, അവർക്കത് ലഭിച്ചു കഴിഞ്ഞു. എന്താണ് ചേകനൂർ മൗലവി ചെയ്ത തെറ്റ്? അദ്ദേഹം മുന്നോട്ട് വച്ച ആശയങ്ങളോടൊന്നും ഇവർക്ക് മറുപടികൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഉന്നയിച്ച ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ആരുമായിട്ടും സംവാദത്തിനും ആശയ പ്രചരണത്തിനും അദ്ദേഹം തയ്യാറായിരുന്നു. അദ്ദേഹം അന്ന് തന്നെ സ്വന്തമായി പ്രസ് ഉണ്ടാക്കി, മാഗസിനുകൾ അടിച്ചിറക്കി, ബ്രൗഷറുകൾ അടിച്ചിറക്കി, നോട്ടീസുകൾ ഇതൊക്കെ എല്ലാവരിലേക്കും വിതരണം ചെയ്തു. അന്നത്തെ കാലഘട്ടത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വമ്പന്മാർക്കൊക്കെ ഇദ്ദേഹം നോട്ടീസ് കൊണ്ട് കൊടുത്തിട്ട് സംവാദത്തിന് ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി അപാരമാണ്, അത് ശത്രുക്കൾ പോലും അംഗീകരിക്കുന്നതാണ്. പിന്നീട് അദ്ദേഹം, ഞാൻ പഠിച്ച ജാമിയ നബി അറബി കോളേജിലൊക്കെ അധ്യാപകനായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ആശയങ്ങളുമായി യോജിക്കാൻ പറ്റാതെയാണ് അദ്ദേഹം അത് ജോലി തന്നെ വിടുന്നത് എന്നാണ് കേട്ടത്. അപ്പോൾ അതുപോലെ അഭിമന്യു വധം, ക്യാമ്പസ് ഫ്രണ്ട്, SDPI എന്ന സംഘടനയ്ക്കെതിരെ എത്ര പേര് ശബ്ദിക്കും, എത്ര പേർ സംസാരിക്കും? അതെ, എല്ലാവർക്കും ജീവൻ ഒരുപോലെയാ, ജീവിതവും. അത് രണ്ടും കൈമോശം വരാൻ അവർ സമ്മതിക്കില്ല. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ SDPI പ്രവർത്തകർക്കെതിരെ എത്ര പേർ പ്രതികരിച്ചു? അറ്റ്ലീസ്റ്റ് ഒരു തൂലിക കൊണ്ടെങ്കിലും. ബുദ്ധിമുട്ടാണ്, നമ്മുടെ നാട് അങ്ങനെയാ, നമ്മളുടെ പുരോഗമനം അങ്ങനെയാ. പലപ്പോഴും നമ്മുടെ തൂലിക ശബ്ദിക്കില്ല, തൂലിക ഹർത്താൽ ആചരിക്കും.
എതിർകക്ഷികൾ ഇസ്ലാമിക തീവ്രവാദികളാണെങ്കിൽ, മുസ്ലിം മതമൗലികവാദികളാണെങ്കിൽ, ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ആഗോള കച്ചവടത്തിന്റെ മതപരിവർത്തനം എന്ന ആഗോള കൊള്ളയുടെ ഏറ്റവും വലിയ ഏജന്റ് മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ നേതാവായ ഒരു വലിയ എം പി ആണ് എന്ന് ചരിത്രം പകൽ വെളിച്ചം പോലെ വിളിച്ചു പറയുമ്പോൾ, മലയാളത്തിലും മലയാളത്തിൽ ലീലാമേനോൻ മരിച്ചുപോയി, അവർ ചങ്കുപൊട്ടി പറഞ്ഞു നോക്കി, കേട്ടില്ല. ഇപ്പോ കാനഡിയക്കാരിയായ ഒരു എഴുത്തുകാരി മെറിലി വെസ്ബോർഡ് എന്ന എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ അവസാനത്തെ 10 കൊല്ലം അവരോടൊപ്പം സഞ്ചരിക്കുകയും ജീവിക്കുകയും ചെയ്ത ആത്മസുഹൃത്താണ്. മാധവിക്കുട്ടി മലയാളത്തിൽ ആരാണോ കനേഡിയൻ സാഹിത്യത്തിൽ അത്രയും തത്തുല്യമായി നിൽക്കുന്ന ഒരു എഴുത്തുകാരിയാണ്. നമ്മളെപ്പോലെ ജാടയില്ലാത്തതുകൊണ്ട്, നമ്മളെപ്പോലെ കാപട്യം ഇല്ലാത്തതുകൊണ്ട് അവരെ തുറന്നെഴുതി മരിക്കുന്നതിന് മുമ്പ് മാധവിക്കുട്ടി കാണിച്ചു കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് ഈ ഇവനാണ് ഭീകരൻ എന്ന് ഞാൻ എഴുതട്ടെ. മാധവിക്കുട്ടി ആകെ പറഞ്ഞത്, മോളെ ഞാൻ മരിച്ചു പോയിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണരുത്, അതുകൊണ്ട് അവന്റെ പേരൊന്ന് മാറ്റിക്കോ. അങ്ങനെയാണ് സാദിഖലിയായത്. സാദിഖലിയാക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പൊ കമലിന് അത്രയും ധൈര്യം ഉണ്ടായില്ല. കമൽ കോലം മേശമൊക്കെ ഏതാണ്ട് ആളാരാണ് എന്ന് ബോധ്യപ്പെടുന്ന മട്ടിൽ കൊടുത്തു. പക്ഷെ പേര് വേറെന്താ? അക്ബർ അലിയും. വേറെന്തോ ഒരു പേര് കൊടുത്തു. അക്ബർ അലിയും സാദിഖലിയുമല്ല ആ ഭീകരന്റെ യഥാർത്ഥ പേര് സമാധാനിയാണ് എന്ന് പറയാൻ മലയാളത്തിന് എന്താ നാക്ക് പൊങ്ങാത്തത്? ഇത് ചെറിയ കാര്യമാണോ? മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ. പക്ഷേ മാധവിക്കുട്ടിയോട് അതിക്രമം കാണിക്കുക എന്ന് പറഞ്ഞു എന്താ പുസ്തകം സാക്ഷ്യപ്പെടുന്നത്? 67 വയസ്സുള്ള അമ്മയുടെ പ്രായമുള്ള ഒരാളെ പരസ്യമായി ആ കടവിനടുത്ത റിസോർട്ടിൽ കൊണ്ടുപോയി ആ ചാലിയാറിന്റെ പടവുകളിലിട്ട് ബലാത്കാരം ചെയ്യുക, എന്നിട്ട് അവര് കലഹിക്കുമ്പോ ഞാൻ കെട്ടിക്കോളാന്ന് പറയാം, ഇന്ന് മുതൽ 10-ാം ദിവസം എന്റെ ഭാര്യയാവും, അതിന് കണ്ടീഷൻ മതം മാറണം. ഉടനെ തയ്യാറായി. പ്രണയത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരുന്ന ആ അത്യുജ്വലമായ ജന്മം എന്തിനും തയ്യാറായി. അവര് മതം മാറാൻ ഏർപ്പാടാക്കി. പാളയം ഇമാമിനെ വിളിച്ചു. തിരുവനന്തപുരത്തെ സൗത്ത് പാർക്ക് ഹോട്ടലില് ഡിന്നർ ബുക്ക് ചെയ്തു, പിന്നെ ഫോൺ എടുത്തില്ല. പിന്നെ കേൾക്കുന്നത് അവര് മതം മാറി, അവര് പിന്നോട്ട് പോയില്ല, മുന്നോട്ട് പോയി. പിന്നെ കേൾക്കുന്ന കഥ ഇതാണ്, കഥ എന്നല്ല സത്യം. സൗദി അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് $10 ലക്ഷം ആണ് ഈ കച്ചവടത്തിന് കൈപ്പറ്റിയത്. ലോകപ്രസിദ്ധയായ ഒരു എഴുത്തുകാരിയെ ഞാനിതാ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നു, ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. ആ കങ്കാണിയുടെ പേര് എന്തുകൊണ്ടാണ് മലയാളം ഉണ്ടാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ, എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിലെങ്കിലും കൊണ്ടുവന്ന് തന്നിരിക്കുന്നു, ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. ആ കങ്കാണിയുടെ പേര് എന്തുകൊണ്ടാണ് മലയാളം ഉണ്ടാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ, എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിലെങ്കിലും മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടിയുടെ ആപ്പീസ് പൊട്ടിക്കാൻ ഈ ഒരു ഒറ്റ ഇഷ്യൂ മതിയായിരുന്നല്ലോ. എന്താ ഉണ്ടാത്തത്? ഇപ്പോഴും ഇന്നലെ ഞാൻ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടു. നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഇപ്പോഴും സ്വീകാര്യനായ വലിയ ഒരു വാഴ്ത്ത് പണ്ഡിതനായിട്ട് ഇദ്ദേഹത്തെ എഴുന്നള്ളിക്കുന്ന ഒരു കാഴ്ച ദയനീയമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെ ഒരു 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 കാലമാണ്, ഇത് കെട്ട കാലമാണ് എന്നൊക്കെ പറഞ്ഞാൽ മതിയോ എന്ന് എനിക്കറിയില്ല. ഇതെന്തായാലും ചുട്ട കാലമാണ്. മനുഷ്യന്റെ സാമാന്യ ബോധത്തെ, യുക്തിചിന്തയെ, സ്വതന്ത്ര ചിന്തയൊക്കെ വലിയ തോതിൽ ആക്രമിക്കുകയും കരിച്ചു കളയുകയും ചെയ്യുന്ന ഒരു കാലമാണ് നമ്മുടെ. ഇപ്പോ ഒടുവിൽ വന്നത് മധുരക്കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനിയും ഉണ്ടൊരു ജന്മം എനിക്കെങ്കിൽ എനിക്ക് കേരളത്തിൽ തന്നെ പിറക്കണം എന്നൊക്കെ പറയുന്ന ഒരാളാണ് നമ്മള്. മധുരക്കുട്ടി പറഞ്ഞത് എനിക്ക് ഈ മണ്ണിന്റെ കാറ്റ് തട്ടാതെ മരിച്ചു പോയാൽ മതി. അങ്ങനെയാണ് പൂനെയിൽ പോയി കിടന്ന് മരിച്ചത്. മാത്രം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിക ഭീകരത RSSനേക്കാൾ ഭീകരമാണ് എന്ന് പറയാൻ മലയാളത്തിലെ ഒന്നാം സാക്ഷി കമലാദാസ് ആണ്. കമലാദാസ് പറയുന്നുണ്ട്, എന്റെ മക്കൾ എന്നെ വന്ന് സ്പെഷ്യൽ പ്രത്യേക വിമാനത്തിൽ വന്ന് ഭീഷണിപ്പെടുത്തി. ഇപ്പൊ വലിയ ആള്, ഇപ്പൊ ഞാൻ പറയുന്ന പാളയം ഇമാമിന്റെ തൊട്ടടുത്ത് നിന്നിട്ട് മാധവിക്കുട്ടിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച മോനു നാലപ്പാടിനെ പോലുള്ള കപടന്മാരുണ്ടല്ലോ, അവരെ കുറിച്ചാ പറഞ്ഞത്. അവര് പ്രത്യേക വിമാനത്തിൽ വന്ന്, അമ്മേ ഹിന്ദുമതത്തിൽ നിന്ന് അമ്മ പോയി ഇസ്ലാം മതത്തിൽ ചേർന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, കാരണം ഞങ്ങൾക്ക് അപകടമൊന്നും വരാനില്ല. പക്ഷേ മറിച്ചു പോയാൽ അമ്മയെ മാത്രമല്ല ഞങ്ങളെ കൂടി അപായപ്പെടുത്തും. അതുകൊണ്ട് അമ്മേ ദയവായി ചെയ്യല്ലേ, എന്റെ മക്കളുടെ ഭീരുത്വമാണ് എന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയത് എന്ന് ആ അമ്മ വിലപിച്ചുകൊണ്ടാണ് മരിച്ചുപോയത്. മാധവിക്കുട്ടി അഭിമന്യുവിന് മുമ്പേ നമുക്കൊരു പാഠമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്വതന്ത്ര ലോകത്തിന്റെ ഈ ചിന്ത. മാധവിക്കുട്ടിയുടെ അവസാന വാക്കുകളിൽ എല്ലാത്തിലും നമുക്ക് യോജിക്കാൻ സാധിക്കില്ല. മക്കളുടെ ഭീരുത്വമായിരുന്നില്ല, ഇവരുടെ അവിവേകമായിരുന്നു ഇവരുടെ വ്യക്തിത്വം നശിപ്പിച്ചത്. ഒരാള് പ്രണയം നടിക്കുന്നു, 67 വയസ്സുണ്ട്, 67 വയസ്സുകാരിക്ക് പ്രണയിക്കാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ മരണം വരേക്കും ഒരാൾക്ക് പ്രണയിക്കാം.
അദ്ദേഹം പറയുന്നു, നീ എൻ്റെ സ്വർഗത്തിലെ സുരയ്യ പുഷ്പമാണ്. ഈ വാക്കിൽ വീണു, ഇസ്ലാം മതം സ്വീകരിച്ചു. അവർക്കത് വെടിപ്പായി തുറന്ന് പറയാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ടായി. അവർ തുറന്ന് പറഞ്ഞില്ല. പിന്നീട് അവർ പൂനെയിൽ പോയി പർദ ഉപേക്ഷിച്ചു. അവർ കൃഷ്ണ കീർത്തനം നാമമൊക്കെ കേൾക്കുകയും അത് നമ്മുടെ കൃത്യമായിട്ട് അവരുടെ സന്തത സഹചാരിയും എഴുത്തുകാരിയും ഒക്കെയായ ലീല മേനോൻ, അങ്ങനെ പല ആൾക്കാരും വ്യക്തമായി പറഞ്ഞെങ്കിലും ഇപ്പോഴും ഇത്തരം മതപരിവർത്തനങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ പഠിച്ച, ബാംഗ്ലൂരാണെന്ന് തോന്നുന്നു എൻ്റെ വീട്, കാസർഗോഡുകാരൻ ചതിച്ച ഒരു പെൺകുട്ടി വാവിട്ട് ലൈവിൽ വന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഭർത്താവുണ്ടായിരുന്നു, ഇയാളുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. കലീൽക്കട്ട്, ഇബ്രാഹിം കലീൽ കട്ടേക്കാട് എന്ന ഒരു കാസർഗോഡുകാരൻ, ചെരുപ്പുകടക്കാരൻ്റെ മകനാണ്. ആ കുട്ടി പിന്നീട് വാപ്പയുടെ ചെരുപ്പുകടയിൽ ചെന്ന് ധർണ ചെയ്യുകയും സമരം ചെയ്യുകയും ആളെ കൂട്ടുകയും എൻ്റെ ഭർത്താവിനെ എനിക്ക് വിട്ടുകിട്ടണമെന്ന് പറയുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. ഈ പെൺകുട്ടി മതം മാറിയതിനെ തുടർന്ന്, അച്ഛനില്ലാത്ത കുട്ടിയാണ്, അമ്മയ്ക്ക് 1 കോടി രൂപയുടെ അസറ്റ് ഉണ്ടായിരുന്നു, അതവർ തിരിച്ച് ഇവൾക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞു. പൈസ ഇല്ലെങ്കിൽ പിന്നെ ഇവർക്കും ആവശ്യമില്ലല്ലോ. ഇവരും തള്ളിക്കളഞ്ഞു. പിന്നീട് അവൻ അവളെ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഇങ്ങനെ എത്രയെത്ര കേസുകൾ ഉണ്ടായാലും നമ്മൾ പഠിക്കരുത്. നമ്മൾ ഈ സമാധാന മതത്തേക്ക് ആകൃഷ്ടരായി ഈ കറുത്ത ചാക്കിനെയും ആകർഷിച്ച് പിന്നെ അവിടെ പോയ ഹൂറികളും മദ്യപ്പുഴയും ഒക്കെ ഉണ്ടല്ലോ, ആവശ്യമുള്ളവർക്കുണ്ട്, അതല്ലാത്തവർക്ക്, സ്ത്രീകൾക്ക് 72 ഹൂറികളിൽ ഒരാളായി ചിലപ്പോൾ സ്ഥാനക്കയറ്റം കിട്ടിയാലോ, 72 പേരുടെ ഊഴം കഴിഞ്ഞിട്ട് 73-ാമത് നമ്മളെ തേടി ചിലപ്പോൾ എത്തിയാലോ. അപ്പോൾ അത്തരം ഊഴങ്ങളും കാത്ത് നിങ്ങൾ ഇനിയും ഇരിക്കുക. എത്ര അനുഭവങ്ങൾ വന്നാലും പഠിക്കാതെ